നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുകുലത്തിലേക്ക് സ്വാഗതം. കണ്ടതെല്ലാം ദൈവമാണോ, കണ്ടതിനെല്ലാം ആരാധിക്കാൻ പാടുണ്ടോ, ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. ഭാരതത്തിൽ ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്ന രീതി ഉണ്ടെന്നാണ് പൊതുവെയുള്ള വിചാരം. ബഹുദൈവ ആരാധന എന്ന് ഇതിനെ വിളിക്കുന്നു. എന്നാൽ സത്യത്തിൽ ദൈവം എന്നത് ബഹുവചനമോ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദമോ ബാധിക്കാത്തൊരു ശബ്ദമാണ് ദൈവം എന്നാണ് പറയുക. ദൈവൻ, ദൈവി, ദൈവങ്ങൾ എന്നൊന്നും പറയാൻ കഴിയില്ല. ദൈവം എന്ന പദം ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. ദിവ് എന്നാൽ പ്രകാശം, ആനന്ദം എന്നൊക്കെയാണ് അർത്ഥം. സൂര്യനെ ദിവാകരൻ എന്ന് പറയുന്നു. ദിവ് അഥവാ പ്രകാശം തരുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത്. അതായത് ദൈവം എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. പ്രകാശം എന്നാൽ ഒരു ഫിസിക്കൽ പ്രകാശമല്ല കേട്ടോ, ആത്മീയ പ്രകാശം, ബോധപ്രകാശം, ജ്ഞാനപ്രകാശം, അതാണ് ദൈവം. ആ പ്രകാശത്തെ പ്രതിബിംബിച്ചുകൊണ്ട് ജ്യോതിർലിംഗങ്ങൾ നമ്മൾ ഭാരതത്തിൽ ആരാധിക്കുന്നു. ഈ ശിവലിംഗങ്ങൾ പ്രകൃതി പുരുഷ ബന്ധത്തിന്റെയും ദൈവപ്രകാശത്തിന്റെയും പ്രതീകങ്ങളാണ്. ഒരു ചെറിയ വ്യക്തത തരാം. ലിംഗം എന്നാൽ സംസ്കൃതത്തിൽ അടയാളം എന്നാണ് അർത്ഥം. പുല്ലിംഗം എന്നാൽ പുരുഷ അടയാളം, സ്ത്രീലിംഗം എന്നാൽ സ്ത്രീ അടയാളം. ശിവലിംഗം എന്നാൽ മംഗളമായതിന്റെ അടയാളം. ശിവജ്യോതിർലിംഗം എന്നാൽ മംഗളപ്രകാശത്തിന്റെ അടയാളം. ഈ കാണുന്ന രൂപം പ്രചാരത്തിലാകുന്നതിനെല്ലാം എത്രയോ കാലം മുമ്പ് ഈ രൂപം നമ്മൾ ആരാധിച്ചിരുന്നു. അതായത് ഈ രണ്ട് രൂപങ്ങളും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ പിന്നീട് പ്രാചീന ചിത്രകാരന്മാർ ഇതിനെല്ലാം കൂട്ടിക്കുഴച്ച് വരച്ചു വെച്ചു, അതിന് പുതിയ വ്യാഖ്യാനങ്ങളും ഉണ്ടാക്കി. ശരി, ദൈവം എന്ന പരമമായ ഊർജത്തെയാണ് നമ്മൾ ഭാരതീയർ ഈ രീതിയിൽ ശിവജ്യോതിർലിംഗമായി ആരാധിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ബഹുദൈവാരാധന എന്നാൽ എന്താണ്? ആ വാക്കെങ്ങനെയുണ്ടായി? അത് അറിവില്ലാത്തവർക്കിടയിൽ പ്രചരിച്ച ഒരു പദം മാത്രമാണെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ദൈവവും ആരാധനയും തമ്മിൽ ആശയക്കുഴപ്പമുണ്ടായതായിരിക്കും. അതായത് ആരാധന എന്നത് ദൈവത്തോട് മാത്രമൊന്നും അല്ല ഉണ്ടാവുക. ആരാധന എന്നാൽ സ്നേഹ ബഹുമാനങ്ങളെല്ലാം ഉള്ള ഒരടുപ്പമാണ്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്റെ ദൈവമാണെന്നല്ലോ അർത്ഥം. ആ ആരാധനയുടെ അർത്ഥം വേറെയാണ്. ആരാധന എന്ന വാക്കിന് പല അർത്ഥങ്ങളും ഉണ്ടാകും, ആരാധിക്കുവാൻ പല കാരണങ്ങളും ഉണ്ടാകും. അതേതെല്ലാം വിധത്തിലായിരിക്കുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പോയിന്റ് നമ്പർ 1, വീരാരാധന. അതായത് നമ്മുടെ ചരിത്രത്തിൽ വീരകർമ്മങ്ങൾ ചെയ്തു പോയ മഹാന്മാരോട് നമുക്കുണ്ടാകുന്ന ഒരാരാധനയാണ് വീരാരാധന. പോയിന്റ് നമ്പർ 2, പഞ്ചഭൂതാരാധന. നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായ ആകാശം, ജലം, ഭൂമി, വായു, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളോടുള്ള ആദരവാണ് ഭൂതാരാധന എന്നറിയപ്പെടുന്നത്. പോയിന്റ് നമ്പർ 3, ദേവതാരാധന. ദേവതാരാധന രണ്ട് വിധമുണ്ട്. ഒന്ന് തത്വദേവതകളും അടുത്തത് പ്രത്യക്ഷ ദേവതകളും. തത്വദേവതകൾ എന്നാൽ ചില കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിക്കുവാൻ വേണ്ടി അറിവുള്ളവർ ചില തത്വദർശനങ്ങളെ ചിത്രീകരിച്ചു വെച്ചു. അത്തരം ചിത്രങ്ങളെ തത്വദേവതകൾ എന്നുദ്ദേശിക്കുന്നു. അതിൽ മഹത്തായ സങ്കല്പങ്ങളാണ് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്തരം ദേവതാരൂപങ്ങൾക്ക് 8 കൈ, 5 തല എന്നിങ്ങനെ എന്തെങ്കിലും വിചിത്രമായ രൂപങ്ങളായിരിക്കും. പ്രത്യക്ഷ ദേവത എന്നാൽ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ എന്നിങ്ങനെ സർവ ആത്മീയ തത്വങ്ങളെയും ജീവിച്ചു കാണിച്ച നമ്മുടെ പൂർവികരായ ഇതിഹാസ പുരുഷന്മാരാണ്. തത്വദേവതയായാലും ശരി, പ്രത്യക്ഷ ദേവതയായാലും ശരി, ഇതെല്ലാം ദേവാരാധനയിൽ ഉൾപ്പെടുന്നതാണ്. പോയിന്റ് നമ്പർ 4, പ്രകൃതി വിഭവ ആരാധന. അതായത് പ്രകൃതിയിലെ നമ്മുടെ കൂട്ടുകാരെ എല്ലാം ആരാധിക്കലാണ് ഇത്. ധാന്യങ്ങളെയും ചെറു സസ്യങ്ങളെയും മരങ്ങളെയും മലകളെയും നാഗങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും എല്ലാം ഈ ആരാധനയിൽ അങ്ങനെ എണ്ണമറ്റ കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ഭൂമിയുടെ സന്തുലന താളത്തിന്റെ നിലനിൽപ്പിനും കാരണമായതുകൊണ്ടാണ് ഇവയെല്ലാം നമ്മൾ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും ആരാധിക്കുന്നതും. അതായത് ആദരവിന്റെ ഒരു പ്രത്യക്ഷ പ്രകടന ഭാവമാണ് ആരാധന. ഇനിയുമുണ്ട്, മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അതിഥിയെയും ജന്മദേശത്തെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പണിയായുധങ്ങളെയും പുസ്തകങ്ങളെയും നമ്മൾ ഭാരതീയർ ആരാധിക്കുന്നു. അതായത് ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. എന്നാൽ അതിന്റെ എല്ലാം അർത്ഥം ഇതെല്ലാം ദൈവമാണെന്നല്ല, ഇവയോടെല്ലാം നമുക്ക് ബഹുമാനമാണ് എന്നാണ് അർത്ഥം. എത്രയധികം മഹത്വമേറിയതും വിശാലത നിറഞ്ഞതുമായ വീക്ഷണമാണിത് അല്ലേ? പക്ഷേ ഇതിന്റെ എല്ലാം ഉപരി ദൈവത്തെ ആരാധിക്കുവാനായി ജ്യോതിർലിംഗ രൂപങ്ങളും നമ്മുടെ പക്കലുണ്ട്. ഈ രൂപം പോലും ഉപയോഗിക്കാതെ ദൈവപ്രകാശത്തെ ധ്യാനിച്ച് ദിവ്യത കൈവരിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഭാരതീയർ ഈശ്വരനെ ആരാധിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്തിരുന്നത് എന്ത് ആവശ്യത്തിന് വേണ്ടിയായിരുന്നെന്നോ? മനുർഭവ ജനയാ ദൈവ്യം ജനം എന്നാണ് ഉത്തരം. മനുഷ്യനാവാൻ, ദിവ്യഗുണങ്ങളാൽ സമ്പന്നരായ മനുഷ്യവംശത്തെ നിർമ്മിക്കുവാൻ, അതാണ് ഋഷിവചനം. പക്ഷെ പിന്നീട് എപ്പോഴോ എല്ലാം തകിടം മറിഞ്ഞു. ദൈവത്തെ നമ്മുടെ കാര്യം നടത്തി തരുന്ന ഇടനിലക്കാരനാക്കി മാറ്റി. ബാഹ്യ ആചാരങ്ങളും ആർഭാടങ്ങളും ആരവങ്ങളും കൂടി അന്തസത്തയെ മറന്നു. സാരമില്ല, ഇനിയെങ്കിലും സംഭവിച്ചത് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി.
തെറ്റിയതെല്ലാം തിരുത്താൻ ഇപ്പോൾ നമുക്ക് തുടങ്ങാം. ബഹുദൈവ ആരാധന എന്നൊരു കാര്യമേ ഇല്ല. ആരാധനകൾ പല വിധത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഇടയിൽ തലയെടുപ്പോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായവും ഇവിടെയുണ്ട്. ദൈവത്തെ പ്രകാശരൂപത്തിൽ കണ്ടുകൊണ്ട് ശിവജ്യോതിർലിംഗങ്ങളെയാണ് ഭാരതീയർ ആരാധിച്ചിരുന്നത്. ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. നിങ്ങളും ഇക്കാര്യങ്ങൾ എല്ലാവരോടും പറയുക. പിന്നെ ഈ വീഡിയോ അവരെ കാണിപ്പിക്കുക. ഗുരുകുലത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ 4 തലങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വാക്കുകൾക്കും 4 ഘട്ടങ്ങളിലൂടെ കടന്നുവന്ന് മാത്രമേ ഒരു വാക്കായി മാറാൻ സാധിക്കൂ എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ പ്രത്യേകിച്ചും നിങ്ങൾ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇക്കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ പഠിക്കുന്ന ആത്മീയ ഗ്രന്ഥങ്ങളും കഥകളും ലേഖനങ്ങളും വ്യാഖ്യാനങ്ങളും എല്ലാം എങ്കിൽ മാത്രമേ ശരിയായി മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കൂ. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. നാവിൽ നിന്ന് ഒരു വാക്ക് ഉച്ചരിക്കപ്പെടുന്നതിന് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നീ 4 ഘട്ടങ്ങൾ ആവശ്യമാണ്. നമുക്ക് ഓരോരോന്നായി പരിശോധിക്കാം. പര എന്നത് ഓരോ വാക്കുകളുടെയും ഉൽപ്പത്തി സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ആ പവിത്രമായ ഉൽപ്പത്തി സ്ഥാനത്തിനെ ആത്മാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. എന്താവശ്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഒരു വാക്ക് ഉച്ചരിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പ്രകമ്പനം മാത്രമാണ് പര എന്നറിയപ്പെടുന്നത്. ഒരു തരംഗ പ്രചോദനം മാത്രം. നമ്മുടെ എല്ലാവരുടെയും വാക്കുകൾ ഉത്ഭവിക്കുന്നത് ഒരു പ്രചോദന തരംഗമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ദൈവീകമായ വചനാമൃതങ്ങൾ ഉത്ഭവിക്കാൻ പരമാത്മാവിൻ്റെ പ്രചോദന തരംഗമാണ് പ്രവർത്തിക്കുക. ഈ പര എന്നറിയപ്പെടുന്ന തലത്തിലെ പ്രധാന തരംഗം ഏതാണെന്നോ ഓം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓം എന്നാൽ ആത്മബോധമാണ്. അടുത്തതാണ് പശ്യന്തി. പര പശ്യന്തിയായി മാറുമ്പോഴേക്കും അതൊരു തരംഗ രൂപത്തിൽ നിന്ന് ഒരു സങ്കല്പ രൂപത്തിലേക്ക് പരിണമിക്കും. ഒരു ശക്തമായ ആശയമടങ്ങിയ സങ്കല്പം. എന്നാൽ ഇപ്പോഴും ആ സങ്കല്പത്തിന് ഭാഷയോ ശബ്ദമോ ആയി യാതൊരു ബന്ധവുമില്ല എന്നതാണ് സുപ്രധാന വിഷയം. ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ ഉൾപ്രേരണാ ശബ്ദങ്ങളായി പല ആശയങ്ങളും യോഗികൾക്ക് ഉണ്ടാവാറുണ്ട്. ആ കാര്യങ്ങളിൽ പകുതിയിലധികവും ധ്യാനം പൂർത്തിയാകുമ്പോൾ മറന്നു പോവാറുമുണ്ട്. ഇതെല്ലാം പശ്യന്തി എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. ദൈവം തന്നോട് സംസാരിക്കുന്നു എന്നതുപോലെ ഒരനുഭവമായിരിക്കും ഈ തലത്തിലെ ആശയങ്ങൾക്കുണ്ടാവുക. അടുത്തതാണ് മധ്യമ. ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക് ആ ആശയം കൈമാറ്റം ചെയ്യുന്ന ഘട്ടമാണിത്. ഈ ഘട്ടത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഏത് ഭാഷയാണോ പഠിച്ചു വെച്ചിരിക്കുന്നത് ആ ഭാഷയിലേക്ക് ആ സങ്കല്പം പരിവർത്തനപ്പെടും. ഒരു ഉദാഹരണം നോക്കാം. കാലിൽ മുള്ളു കുത്തിയാൽ ഒരു മലയാളിയാണെങ്കിൽ അയ്യോ വേദനിക്കുന്നേ എന്ന് പറഞ്ഞു കരഞ്ഞേക്കാം. ഒരു ഇംഗ്ലീഷുകാരൻ ഹോ പെയിൻ എന്ന് പറഞ്ഞേക്കാം. ഒരു ഹിന്ദിക്കാരൻ ഹായ് ദർദ് എന്നും പറഞ്ഞേക്കാം. പക്ഷെ 3 പേരുടെയും അനുഭവം ഒന്നാണ്. അവർ അയ്യോ എന്നും ഓ എന്നും ഹായ് എന്നുമാണ് പറഞ്ഞത്. പക്ഷെ 3 പേരും പര പശ്യന്തി തലങ്ങളിൽ നിലവിളിച്ചത് ഒരുപോലെയായിരിക്കും. പക്ഷെ മധ്യമ എന്ന ഘട്ടത്തിൽ വെച്ച് അത് അവരവരുടെ ഭാഷയിലേക്ക് രൂപാന്തരപ്പെടും. ചുരുക്കി പറഞ്ഞാൽ സങ്കല്പതലത്തിലിരിക്കുന്ന ആശയം വചനതലത്തിലേക്ക് ഉള്ളിൽ പരിവർത്തനപ്പെടുകയാണ്. അതാണ് മധ്യമ. മധ്യമയുടെ മറ്റൊരു പ്രത്യേകത അത് ആത്മാവിൽ നിന്ന് ശരീരത്തിലേക്ക് മാറ്റപ്പെടുകയും കൂടെ ചെയ്യുന്ന ഘട്ടമാണ്. അടുത്തതാണ് വൈഖരി. ഇത് സാക്ഷാൽ വാക്കാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്ക്, ഉപമ, അലങ്കാരം, വാക്ക്, വചനം, കാലം, വ്യാകരണം, വരി, ഖണ്ഡിക എന്നിങ്ങനെയൊക്കെയുള്ള നമ്മൾ പഠിച്ചെടുത്ത ഭാഷയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മസ്തിഷ്കത്തിൽ നിന്ന് കണ്ഠനാളത്തിലേക്കും കണ്ഠനാളത്തിൽ നിന്ന് നാവ്, ചുണ്ട് എന്നിവയിലേക്കും സഞ്ചരിക്കുന്നു. അങ്ങനെ വാക്കുകളായി പുറത്തു വരുന്നു. നോക്കൂ, പര, പശ്യന്തി, മധ്യമ, വൈഖരി 4 ഘട്ടങ്ങളിലൂടെയാണ് ഓരോ വാക്കുകളും നമ്മുടെ നാവിൻ തുമ്പിലേക്ക് എത്തുന്നത്. ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. മുള്ളുകുത്തിയ കാര്യത്തിലേക്ക് തിരിച്ചു പോകാം. മുള്ളുകുത്തിയ സമയത്ത് അവിടെ ആ ശബ്ദത്തിന് കാരണം മുള്ളായിരുന്നു. മുള്ളിൽ നിന്നുണ്ടായ അനുഭവം വേദനയായിരുന്നു. പക്ഷേ ശബ്ദം അയ്യോ എന്നായിരുന്നു. അയ്യോ എന്ന ശബ്ദം കേൾക്കുന്ന ആൾക്ക് മുള്ള് എന്ന കാര്യത്തെ കണ്ടെത്താൻ കഴിയുമോ? നല്ല പരിശ്രമമില്ലേ? ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോവുക, ശബ്ദമുണ്ടാക്കുന്ന ആളെ നിരീക്ഷിക്കുക, അതെല്ലാം ചെയ്യുന്ന സമയത്താണ് ഈ വ്യക്തിയുടെ കാലിൽ മുള്ളു കുത്തിയിരിക്കുകയാണ്, അതുകൊണ്ട് ഇദ്ദേഹം അയ്യോ എന്ന ശബ്ദമുണ്ടാക്കിയതാണ് എന്നെല്ലാം മനസ്സിലാവും അല്ലേ? പക്ഷെ കാലിൽ മുള്ള് കയറുന്നത് ഒരു ഭൗതിക കാര്യമാണ്. എന്നാൽ അതിഗഹനമായ ആത്മീയ തലങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരു യോഗി എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ആ വാക്കിനെ നോക്കിയിരുന്നാൽ ഒരിക്കലും ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ ആ വാക്ക് ഉച്ചരിച്ച വ്യക്തിയുടെ മാനസിക തലത്തിൽ കേൾക്കുന്നയാളും എത്തിച്ചേരണം. അതിന് അത്രയും സാധനയും ധ്യാനവും എല്ലാം ആവശ്യമാണ്.
അല്ലാതെ വ്യാകരണ പാണ്ഡിത്യം കൊണ്ടോ ഭാഷാ പരിജ്ഞാനം കൊണ്ടോ ആ നിഗൂഢ അർത്ഥങ്ങളെ ഗ്രഹിക്കാൻ കഴിയില്ല. അതിനാൽ വളരെ ശ്രദ്ധ വേണം. ആത്മീയ വിഷയങ്ങൾ എവിടെ നിന്ന് കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ആ വാക്കുകളുടെ ചർമ്മം മാത്രം കാണരുത്, വാക്കുകളുടെ മർമ്മം മനസ്സിലാക്കാൻ പരിശ്രമം ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ അബദ്ധങ്ങൾ പഠിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നിർത്താം. ഇന്റർനെറ്റിൽ സന്ധ്യാദീപ മന്ത്രത്തിന്റെ അർത്ഥം സെർച്ച് ചെയ്ത് നോക്കുക. ആ മന്ത്രത്തിൽ ശത്രുബുദ്ധി വിനാശായ എന്നൊരു പദമുണ്ട്. അതിന് പൊതുവെ എല്ലാ വെബ്സൈറ്റുകളിലും കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തെന്നോ, എന്റെ ശത്രുക്കളുടെ എല്ലാം ബുദ്ധി നശിച്ചു പോകട്ടെ എന്ന്. എന്നാൽ ഒരിക്കലും ഒരു ഋഷി അങ്ങനെ എഴുതുകയില്ല എന്നൊരു യോഗിക്ക് മനസ്സിലാവും. അപ്പോൾ ആ വാക്കിന്റെ ശരിയായ അർത്ഥം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തി നോക്കും. ശരിയായ അർത്ഥം എന്തെന്നോ, എന്നെ തന്നെ നശിപ്പിക്കുന്ന വിധം എന്റെ ബുദ്ധി പ്രവർത്തിക്കാതിരിക്കട്ടെ എന്നാണ്. എന്റെ ശത്രുവിന്റെ ബുദ്ധി നശിച്ചു പോകട്ടെ എന്നല്ല. ഇങ്ങനെ ഒരു വാക്കിലെ പരാ, പശ്ചന്തി, മധ്യമ, വൈഖരി തേടി നമ്മൾ എത്തിച്ചേരുന്നത് അവസാനം എവിടെയാണെന്നോ, ആത്മാവിലേക്കായിരിക്കും. കാരണം എല്ലാ വാക്കുകളും ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണല്ലോ. ഇന്ന് ഒരു വാക്കിന്റെ പിന്നിലെ നിഗൂഢതയാണ് നമ്മൾ പഠിച്ചത്. ഇത്തരം അറിവുകളുമായി ഗുരുകുലം വീണ്ടും തുടരും. നന്ദി. ഓ.